എവിടെ വർഗീയത എവിടെ? ഇലക്ഷന് ശേഷം സീരീസ് നാലാം ഭാഗം, ഫാറൂഖ്, ഡൂൾ ന്യൂസിൽ എഴുതുന്ന ലേഖനം. ഈ സീരീസ് തുടങ്ങിയതു മുതൽ വരുന്ന ചോദ്യം ഇതാണ്: കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു? ക്രിസ്ത്യൻ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു? നായർ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു? ഈഴവ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു? എല്ലാവർക്കും അതാണ് അറിയേണ്ടത്. ഇലക്ഷൻ റിസൾട്ട് വന്ന അന്നു മുതൽ ചാനലുകളും നിരീക്ഷകരും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതത്ര വലിയ വിലയിരുത്തൽ വേണ്ട കാര്യമാണോ? ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിൽ തന്നെ ചുറ്റിത്തിരിയുന്നത്? രണ്ട് സാധ്യതകളും പരിശോധിക്കേണ്ടതുണ്ട്. സമീപകാലത്തെ 5 തെരഞ്ഞെടുപ്പുകൾ എടുക്കാം: 2014 ലോക്സഭ, 2016 നിയമസഭ, 2019 ലോക്സഭ, 2021 നിയമസഭ, 2024 ലോക്സഭ. ഇതിൽ 2014 UDF തൂത്തുവാരി, 2016 LDF തൂത്തുവാരി, 2019 UDF തൂത്തുവാരി, 2021 പിന്നെയും LDF തൂത്തുവാരി. പക്ഷേ 2024 UDF തൂത്തുവാരി. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകൾ തൂത്തുവാരലുകളുടേതായിരുന്നു. അതിൻ്റെയൊക്കെ വിലയിരുത്തലുകളോ? LDF തൂത്തുവാരുന്ന സമയങ്ങളിൽ വിലയിരുത്തലുകൾ ഇങ്ങനെയാണ്: മുസ്ലിങ്ങൾ കോൺഗ്രസിനെ ഉപേക്ഷിച്ചു, ക്രിസ്ത്യാനികൾ കോൺഗ്രസിനെ ഉപേക്ഷിച്ചു, നായന്മാർ കോൺഗ്രസിനെ ഉപേക്ഷിച്ചു, ഈഴവർ കോൺഗ്രസിനെ ഉപേക്ഷിച്ചു, ഇനി കോൺഗ്രസ് പച്ചപിടിക്കില്ല, ഇനിയുള്ള മത്സരം CPMഉം BJPയും തമ്മിലായിരിക്കും, കോൺഗ്രസുകാർ മൊത്തം BJPയിൽ പോകും. നേരെ എതിർ വിലയിരുത്തലുകളാണ് UDF തൂത്തുവാരുമ്പോൾ. UDF തൂത്തുവാരുന്ന സമയങ്ങളിൽ വിലയിരുത്തലുകൾ ഇങ്ങനെയാണ്: ക്രിസ്ത്യാനികൾ CPMനെ ഉപേക്ഷിച്ചു, നായന്മാർ CPMനെ ഉപേക്ഷിച്ചു, ഈഴവർ CPMനെ ഉപേക്ഷിച്ചു, ഇനി CPM പച്ചപിടിക്കില്ല, ഇനിയുള്ള മത്സരം കോൺഗ്രസും BJPയും തമ്മിലായിരിക്കും, കോൺഗ്രസുകാർ മൊത്തം BJPയിൽ പോകും. കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ: ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം വരുന്ന ദളിതർ ആരെ ഉപേക്ഷിച്ചുവെന്നോ ആരെ സ്വീകരിച്ചുവെന്നോ ആരും പറയാറില്ല. അവർക്ക് സംവരണ സീറ്റിന് പുറത്താരും സീറ്റ് കൊടുക്കാറുമില്ല. ആധുനിക കേരളത്തിൽ രാഷ്ട്രീയത്തിലായാലും മീഡിയയിലായാലും ദളിതർ ഇപ്പോഴും പന്തിക്ക് പുറത്താണ്. മറ്റൊരു സമയത്ത് വിശദമായി സംസാരിക്കാം. ഇപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. സത്യത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നായന്മാരും ഈഴവരും ഒരു മുന്നണിയെ ഉപേക്ഷിക്കുമ്പോൾ എല്ലാവരും ആ മുന്നണിയെ ഉപേക്ഷിച്ചു എന്ന് മൊത്തത്തിൽ അങ്ങ് പറഞ്ഞാൽ പോരെ? ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം എടുത്തു പറയണോ? അതല്ലേ കോമൺ സെൻസ്? BJP വോട്ട് ഷെയറിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിന്റെ ലോജിക്കിലേക്ക് വരാം. കേരളത്തിൽ BJPക്ക് 15% വോട്ടുണ്ട്. കുറച്ചു കാലമായി അതങ്ങനെയാണ്. സ്ട്രോങ് ബേസ് എന്ന് പറയാം, അവരുടെ ഐഡിയോളജിക്കൽ വോട്ടർമാർ. തെരഞ്ഞെടുപ്പിന്റെ പൊതു അവസ്ഥ അനുസരിച്ച് ആ വോട്ട് ഷെയർ കുറച്ച് മുകളിലേക്ക് വരും, അല്ലെങ്കിൽ താഴോട്ട് പോകും. 2014 മോദി തരംഗത്തിൽ BJP വോട്ട് മുകളിലേക്ക് പോയി, 2016 താഴോട്ട്, 2019 മുകളിലോട്ട്, 2021 പിന്നെയും താഴോട്ട്, 2024 പിന്നെയും മേലോട്ട്. ഈ സമയത്തൊക്കെ വിലയിരുത്തലുകൾ പഴയത് തന്നെ, ഐറ്റം തിരിച്ചും ഇനം തിരിച്ചും. സത്യത്തിൽ അതിന്റെ അവസ്ഥ ഇങ്ങനെയാണ്: അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള പാർട്ടിക്ക് കുറെ പേർ വോട്ട് ചെയ്യും. വളരെയേറെ പേർക്ക് രാഷ്ട്രീയം ഐഡിയോളജിക്കലല്ല, ട്രാൻസാക്ഷനിലാണ്. ഭരിക്കാൻ പോകുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്താൽ എന്തൊക്കെയോ കിട്ടും എന്ന് ചിന്തിക്കുന്ന വോട്ടർമാർ ഒരുപാടുണ്ട്. പ്രത്യേകിച്ചും വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥി മന്ത്രിയാകുമെന്ന് ഉറപ്പുള്ളപ്പോൾ പ്രതീക്ഷ കൂടും. ഈ പ്രതീക്ഷയിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് രാഷ്ട്രീയക്കാർ വീണ്ടും വീണ്ടും തെളിയിച്ചാലും വോട്ടർമാർ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിലാണ് കേരളത്തിൽ നടന്നത്. ആ സമയത്തെ മൂഡ് ഒരു കാരണവശാലും തോൽപ്പിക്കാൻ കഴിയാത്ത ആളാണ് മോദി എന്നതായിരുന്നു. 400 കിട്ടുമോ ഇല്ലയോ എന്നത് മാത്രമായിരുന്നു അന്നത്തെ ചർച്ച. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇനി ഒരിക്കലും മോദി തോൽക്കില്ല എന്ന തോന്നലിൽ BJPക്കാർ മന്ത്രിയാക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുള്ള മണ്ഡലങ്ങളിൽ ട്രാൻസാക്ഷണൽ വോട്ടർമാർ നന്നായി BJPക്ക് വോട്ട് ചെയ്തു. ഒരാൾ മന്ത്രിയുമായി. ആ മണ്ഡലങ്ങളിലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. കിട്ടുമെങ്കിൽ കിട്ടട്ടെ, ഈ ട്രെൻഡ് അങ്ങനെ പോകുമോ? BJP ഇനിയും വോട്ട് കൂട്ടിക്കൂട്ടി കേരളം ഭരിക്കുമോ? അതാണ് പരിശോധിക്കേണ്ടത്. BJPയുടെ ഐഡിയോളജിക്കൽ വോട്ടർമാർ അങ്ങനെ തന്നെ തുടരും. 2025 നിയമസഭ BJP ഏതായാലും ഭരിക്കുമെന്ന് ആരും കരുതാത്തതുകൊണ്ട് ട്രാൻസാക്ഷണൽ വോട്ടർമാർ BJPക്ക് വോട്ട് ചെയ്യില്ല. അടുത്ത 2-3 നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ പോകും. അക്കൗണ്ട് തുറക്കലും പൂട്ടലുമായി അതങ്ങനെ തുടരും. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മോദി ഒന്നുകിൽ മാർഗദർശക മണ്ഡലിൽ ആയിരിക്കും, അല്ലെങ്കിൽ ബൈഡന്റെ അവസ്ഥയിലായിരിക്കും.
ഇക്കൊല്ലം കോൺഗ്രസുകാർ പ്രതിപക്ഷത്തിരിക്കാനാണ് വോട്ട് ചോദിച്ചതെങ്കിൽ അടുത്ത പ്രാവശ്യം അത് ഭരിക്കാനായിരിക്കും. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അടുത്ത ലോക്സഭയിലും ഇപ്പോഴത്തേതിനേക്കാൾ വോട്ടൊന്നും കൂടാൻ സാധ്യതയില്ല. അതൊക്കെയാണ് ബി ജെ പിയുടെ കേരളത്തിലെ ഹ്രസ്വകാല ഭാവി. ദീർഘകാലത്തിലോ? ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ജോൺ മെയ്നാർഡ് പറഞ്ഞതുപോലെ ദീർഘകാലത്തിൽ നമ്മളൊക്കെ മരിച്ചുപോകും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾ അങ്ങോട്ട്, ക്രിസ്ത്യാനികൾ ഇങ്ങോട്ട്, നായന്മാർ അങ്ങോട്ട്, ഈഴവർ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങളായിട്ടും ആ ചർച്ച അവസാനിക്കാത്തത്? ഒന്നാമത്തെ കാരണം മാധ്യമങ്ങളുടെ ബിസിനസ്. രണ്ടാമത്തേത് രാഷ്ട്രീയക്കാരുടെ കഴിവുകേടിന് നല്ലൊരു ഒഴിവ് കഴിവ്. ടെലിവിഷൻ ചാനലുകളുടെയും യൂട്യൂബ് ചാനലുകളുടെയും അജിനോമോട്ടോയാണ് വർഗീയത. കാര്യം അജിനോമോട്ടോ നല്ലതല്ലെന്ന് നാട്ടുകാർ പൊതുവെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും അതിഷ്ടമാണ്. കൂടുതൽ അജിനോമോട്ടോ ചേർക്കുന്ന ഹോട്ടലിലാണ് കൂടുതൽ കസ്റ്റമർ. അതുതന്നെയാണ് മാധ്യമങ്ങളുടെയും കാര്യം. ടി ആർ പിയും പ്രേക്ഷകരും ഒന്നുമില്ലാതെ അന്തം വിട്ടിരിക്കുമ്പോൾ ചാനലുകൾ ചെറുതായി വർഗീയത ചേർക്കും. യൂട്യൂബ് ചാനലുകൾ അത് ഡബിളാക്കും. കുറച്ചു കാലത്തേക്ക് ജഗ പോക. യൂട്യൂബ് ചാനലുകളുടെ വ്യൂവർഷിപ്പ് മാത്രം നോക്കിയാൽ മതി വർഗീയത പറയുന്ന ദിവസങ്ങളിൽ ഗ്രാഫും വരുമാനവും പൊങ്ങിപ്പൊങ്ങി പോകുന്നത് കാണാൻ. രാഷ്ട്രീയക്കാർക്കും ഇതാണ് ബെസ്റ്റ് സ്ട്രാറ്റജി. മുഴുവൻ പരാജയങ്ങളെയും അവർ ഈ വർഗീയത വെച്ചങ്ങ് മറയ്ക്കും. എങ്ങനെയാണെന്ന് പറയാം. അതിന് ഷീബയുടെ കഥ കേൾക്കണം. ഈ കോളം ഇലക്ഷന് മുമ്പ് വോട്ടർമാരുടെ പ്രശ്നങ്ങളെപ്പറ്റിയും രാഷ്ട്രീയക്കാരിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നതിനെപ്പറ്റിയും പലരോടും സംസാരിച്ചിരുന്നു. അതിലൊരാളാണ് ഷീബ. ഷീബയുടെ കഥ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞതാണ്. പക്ഷേ ചില കഥകൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയില്ല. എൻ്റെ നാട്ടുകാരിയായ ഷീബ പേരുകൾ സ്വകാര്യതയ്ക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട്. വടകരയിലെ ഒരു ഷോപ്പിൽ ജോലി ചെയ്യുകയാണ്. 350 രൂപയാണ് ദിവസക്കൂലി. സീസൺ ആണെങ്കിൽ 400. ഒരു ദിവസം ചെന്നില്ലെങ്കിൽ അന്ന് കൂലിയില്ല. 50 രൂപ ദിവസം ബസ് കൂലിയാകും. ബസ് ഇറങ്ങി വീട്ടിലേക്ക് ഓട്ടോറിക്ഷയ്ക്ക് 60 രൂപയും. 1.5 കിലോമീറ്ററേ ബസ് ഇറങ്ങിയാൽ ഷീബയുടെ വീട്ടിലേക്കുള്ളൂ. ഓട്ടോറിക്ഷയിൽ പോകേണ്ട ദൂരമില്ലല്ലോ, ഞാൻ ചോദിച്ചു. അതിന് ഷീബ പറഞ്ഞ മറുപടി കേട്ടാൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പാവങ്ങളുടെ കാര്യം വരുമ്പോൾ എത്രത്തോളം പരാജയമാണ് എന്ന് മനസ്സിലാവും. ആ വഴിയിൽ മൊത്തം തെരുവ് പട്ടികളാണ്. ഞാൻ നേരം വെളുക്കുന്നതിന് മുമ്പ് ജോലിക്ക് പോകുന്നതാണ്. ഇരുട്ടിയാലേ വരൂ. ആ സമയത്ത് അതിലെ നടന്നാൽ പട്ടികൾ പൊറോട്ട കീറും പോലെ കീറും. ഷീബ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഓട്ടോറിക്ഷ പിടിക്കുന്നത്. നല്ലൊരു ഭക്ഷണം കഴിക്കാനോ വസ്ത്രം വാങ്ങാനോ പോലും തികയാത്ത ശമ്പളമാണ് ഷീബയ്ക്ക് കിട്ടുന്നത്. മിനിമം കൂലിയില്ല, അവധി ദിനങ്ങളില്ല, മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല. ഒക്കെ പോട്ടെ, മര്യാദയ്ക്ക് പട്ടിയെ പേടിക്കാതെ ജോലിക്ക് പോകാനുള്ള ഒരു സംവിധാനം ഷീബയ്ക്ക് ഒരുക്കി കൊടുക്കാൻ നമ്മൾ ഈ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നവർക്ക് സാധിച്ചോ? ഇല്ല. ഷീബയ്ക്ക് രാഷ്ട്രീയക്കാരിൽ നിന്ന് ഒരേ ഒരു കാര്യമേ ആവശ്യപ്പെടാനുള്ളൂ, പട്ടിയെ പേടിക്കാതെ ജോലിക്ക് പോകാൻ പറ്റണം. 350 രൂപ കിട്ടുന്നതിൽ നിന്ന് 60 രൂപ ദിവസം തെരുവ് പട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കൊടുക്കേണ്ടി വരുന്ന ഒരാളുടെ ദയനീയ അവസ്ഥ കാറിൽ മാത്രം സഞ്ചരിക്കുന്നവർക്ക് മനസ്സിലാകില്ലല്ലോ. ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നുണ്ടാകും, ഷീബ കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ശമ്പളം കിട്ടിയേനെയെന്ന്. എന്നാൽ സത്യം തിരിച്ചാണ്. എം കോം വരെ പഠിച്ചതാണ് അമീറ. ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കീഴിൽ പണിയെടുക്കുന്നു. ശമ്പളം 2000 രൂപ. എനിക്ക് വിശ്വസിക്കാനായില്ല. ഇവിടെ എല്ലാവരും ട്രെയിനിയാണ്. 2000 മുതൽ 4000 വരെയാണ് സാലറി, അമീറ പറഞ്ഞു. എത്ര കാലം ട്രെയിനിയായാൽ സ്ഥിരമാകും? ഞാൻ ചോദിച്ചു. അങ്ങനെയില്ല, ഇവിടെ ട്രെയിനി മാത്രമേ ഉള്ളൂ. പിന്നീട് ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി കിട്ടിയാൽ പോകാം. അങ്ങനെ ജോലി കിട്ടിയതാണ് അമീറയുടെ ബന്ധു നാസിയയ്ക്ക്. കോഴിക്കോട് സാമാന്യം വലിയൊരു സ്ഥാപനത്തിലാണ്. പണി അക്കൗണ്ടന്റ്, ശമ്പളം 10,000 രൂപ. ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞു. ശമ്പളം കൂട്ടി ചോദിച്ചൂടെ? ഞാൻ ചോദിച്ചു. 5,000 ജോലി ചെയ്യാൻ ഇഷ്ടം പോലെ ആളെ കിട്ടാനുണ്ട്. പിന്നെ എന്തിനാണ് അവർ എനിക്ക് ശമ്പളം കൂട്ടിത്തരുന്നത്? ന്യായമായ ചോദ്യം. ഡിപ്ലോമ പാസ്സായ ഒരു പയ്യൻ, അവനും കൂലി 10,000. പക്ഷേ മോട്ടോർ ബൈക്കും അതിനുള്ള പെട്രോൾ ചെലവും അവൻ സ്വന്തം വഹിക്കണം. ഒരു വലിയ ഇലക്ട്രോണിക് കമ്പനിയിൽ സർവീസ് എഞ്ചിനീയറാണ്. കസ്റ്റമറുടെ വീട്ടിൽ പോയി ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യുന്നതാണ് ജോലി. ശമ്പളം പെട്രോൾ അടിച്ച് തീരും. ഏതെങ്കിലും കാലത്ത് ശമ്പളം കൂട്ടിക്കിട്ടുമായിരിക്കും. അതാണ് അവൻ്റെ പ്രതീക്ഷ. അവൻ്റെ കൂടെ ഒരു ബിടെക് എഞ്ചിനീയറും പണിയെടുക്കുന്നുണ്ട് അതേ പാക്കേജിൽ. എൻ്റെ വീടിനടുത്താണ് മാധവിയമ്മ. മുട്ടിന് തേയ്മാനം വന്ന് തീവ്രമായ വേദന അനുഭവിക്കുകയാണ് പാവം. വേദന കാരണം ഉറങ്ങിയിട്ട് എത്രയോ കാലമായി, അവർ പറഞ്ഞു. ചികിത്സ ഒന്നും ചെയ്തില്ലേ? ഞാൻ ചോദിച്ചു. ആകെപ്പാടെ ഒരു ചികിത്സയേ ഉള്ളൂ, മുട്ട് മാറ്റിവെക്കൽ. അതിന് 400,000 രൂപ വേണം. 100 രൂപ തികച്ചെടുക്കാനില്ലാത്ത മാധവിയമ്മ പല പ്രാവശ്യം സർക്കാർ ആശുപത്രികളിൽ പോയി.
അവർ എഴുതി കൊടുക്കുന്ന വേദന സംഹാരികൾ പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി തിന്ന് കാലം കഴിക്കുന്നു. മാധവിയമ്മയ്ക്ക് രാഷ്ട്രീയക്കാരിൽ നിന്ന് ഒന്നേ ആവശ്യപ്പെടാനുള്ളൂ, സർക്കാർ ആശുപത്രിയിൽ മുട്ടുമാറ്റി വയ്ക്കാനുള്ള സൗകര്യം. പക്ഷാഘാതം വന്ന് വീൽചെയറിലായ ഒരു ചെറുപ്പക്കാരന് ചെറിയൊരു വീട് വയ്ക്കണം. നാട്ടുകാരൊക്കെ സഹായിച്ച് കുറച്ച് രൂപയുണ്ടാക്കി. സിമന്റ് വാങ്ങാൻ നോക്കിയപ്പോൾ 28% ടാക്സ്. സിമന്റിന് മാത്രമല്ല, മറ്റെല്ലാ നിർമ്മാണ സാമഗ്രികൾക്കും ഇതുതന്നെയാണ് ടാക്സ്. ലോകത്ത് വേറെ എവിടെയെങ്കിലും ഇത്രയ്ക്ക് ഭീകരമായ ടാക്സ് ഉണ്ടോ? അവൻ ചോദിക്കുന്നു. ജനങ്ങൾക്ക് പലവിധം പ്രശ്നങ്ങളാണ്. തെരുവുപട്ടികൾ, കാട്ടുപന്നികൾ, ഭക്ഷണം കഴിക്കാൻ പോലും തികയാത്ത വേദനത്തിന് ജോലി ചെയ്യേണ്ടി വരുന്ന നിർബന്ധാവസ്ഥ, പരിഹാരമില്ലാത്ത മുട്ടുവേദന, ഭീകരമായ ടാക്സ് കൊള്ള, നിർമ്മാണ മേഖലയിൽ സ്തംഭനം മൂലം ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവർക്ക് ജോലിയില്ലാത്ത അവസ്ഥ എന്നിങ്ങനെ ആരോട് ചോദിച്ചാലും ഓരോരോ പ്രശ്നങ്ങൾ പറയും. ഇതിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. നിങ്ങൾ ഇന്ന മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് അല്ലെങ്കിൽ ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ആർക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല, ക്രിസ്ത്യാനികൾക്കൊഴിച്ച്. ചെറുപ്പക്കാർ വൻതോതിൽ നാടുവിടുന്നതിനെക്കുറിച്ചും പ്രായമുള്ളവരും ചെറുപ്പക്കാരും തമ്മിലുള്ള അനുപാതം കുറഞ്ഞു വരുന്നതിനെക്കുറിച്ചും മിക്ക ക്രിസ്ത്യാനികളും പറയും. അതിൻ്റെ കാരണവും ബീന പറഞ്ഞത് തന്നെയാണ്. ITയിലൊഴികെ ഒരു മേഖലയിലും ശമ്പളമില്ല. ഒരേ സമയം ശമ്പളം കുറയുകയും അതേസമയം വിലക്കയറ്റം ഉണ്ടാവുകയും ചെയ്യുന്ന പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ് രാജ്യം. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി ഗ്രാമീണ മേഖലയിൽ കൂലി കുറയ്ക്കുക എന്ന അപൂർവ പ്രതിഭാസത്തിന് രാജ്യം കഴിഞ്ഞ വർഷം സാക്ഷ്യം വഹിച്ചു. ഏറ്റവും ശമ്പളമുണ്ടെന്ന് കരുതപ്പെടുന്ന ITബാങ്കിംഗ് മേഖലയിലൊക്കെ 10 വർഷം മുമ്പ് കൊടുത്ത ശമ്പളമാണ് ഇപ്പോഴും കൊടുക്കുന്നത്. എങ്ങനെയെങ്കിലും നാടുവിടാതെ ഒരു രക്ഷയുമില്ല. എന്താണ് ഭാവി പരിപാടി എന്ന് ചോദിച്ചാൽ മിക്ക ചെറുപ്പക്കാരും പറയും. ക്രിസ്ത്യൻ ചെറുപ്പക്കാർ മാത്രമല്ല നാടുവിടുന്നത്, എല്ലാവരും പോകുന്നുണ്ട്. പക്ഷേ ക്രിസ്ത്യാനികളിൽ അതിൻ്റെ അനുപാതം വളരെ കൂടുതലാണെന്ന് മാത്രം. മാത്രമല്ല, പോകുന്നവർ തിരിച്ചു വരുന്നുമില്ല. ഇപ്പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുപ്പിന് ശേഷം ചർച്ചയാകുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? ഉണ്ടാവില്ല. ഇതൊക്കെ പരിഹരിക്കാൻ കഴിവ് വേണം, കഷ്ടപ്പാടുമുണ്ട്. എളുപ്പം പറ്റുന്ന പണി മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ല, ഹിന്ദുക്കൾ വോട്ട് ചെയ്തില്ല, ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ചർച്ച വഴിതിരിച്ചുവിടലാണ്. മാധ്യമങ്ങൾക്ക് പണം, രാഷ്ട്രീയക്കാർക്ക് ഒഴിവ് കഴിവ്, ഇത് രണ്ടുമാണ് തെരഞ്ഞെടുപ്പ് വിശകലനം വർഗീയതയിൽ ചുറ്റിത്തിരിയാനുള്ള കാരണം. ഈ വർഗീയ വിശകലനങ്ങളുടെ പിറകെ പോയാൽ എല്ലാവർക്കും നഷ്ടമേ വരൂ, പ്രത്യേകിച്ച് കാറില്ലാത്ത പാവങ്ങൾക്ക്. പട്ടിയെ പേടിച്ച് ജീവിക്കുക എന്നതായിരിക്കും അവരുടെ വിധി.